ഡിയർ സ്റ്റുഡൻസ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിന് നാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റിംഗ് ഫിലോസഫീസ് ആണ് അതായത് മാർക്കറ്റിംഗിലെ കോൺസെപ്റ്റുകളാണ് നമ്മൾ മാർക്കറ്റിംഗ് ഫിലോസഫീസ് ആയിട്ട് പഠിക്കുക അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഇത് മുമ്പത്തെ ക്ലാസുകൾക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഐ ബട്ടൺ ഡിസ്ക്രിപ്ഷൻ എൻ്റെ സ്ക്രീൻ എന്നിവ ശ്രദ്ധിക്കാം ഒപ്പം തന്നെ കൊമേഴ്സ് ക്ലാസ് പറഞ്ഞ നടന്ന ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും ലഭ്യമായിരിക്കും അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യാം അപ്പം നമുക്ക് ക്ലാസ് ആരംഭിക്കാം മാർക്കറ്റിംഗ് ഫിലോസഫീസ് അഥവാ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പായിട്ട് എന്താണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിലോസഫി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കാം മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് ഓർ വേ ഓഫ് ബിസിനസ് തിങ്കിങ് ബിസിനസ്സിൽ ഒരു മാർക്കറ്റർ അതായത് ഒരു കമ്പനി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള അതിൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്ങിനെയാണ് നമ്മൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് വേ ഓഫ് ബിസിനസ് തിങ്കിങ് ഇറ്റ് ഇസ് ഓൾസോർ അഫേഡ് ടു ആസ് മാർക്കറ്റിംഗ് ഫിലോസഫി ഇപ്പം ഇതിനെ നമുക്ക് മാർക്കറ്റിംഗ് ഫിലോസഫി എന്ന് പറയാം മാർക്കറ്റിംഗിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ മാർക്കറ്റർ ചിന്തിക്കുന്ന ആ ഒരു വഴിയെ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെയാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുക ഡിപ്പെൻഡിങ് അപ്പോൺ ദി വേ ഓഫ് തിങ്കിംഗ് ദർ ആർ ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്ന രീതിയിൽ പല രീതിയിലും മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ മാറാം ഈച്ച് കോൺസെപ്റ്റ് ഇൻവോൾവ്സ് എ പർട്ടിക്കുലർ അപ്രോച്ച് ഇൻ ഇനോടെ ടു അച്ചീവ് ദ മാർക്കറ്റിംഗ് ഗോൾസ് അപ്പോൾ ഓരോ മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളും പർട്ടിക്കുലർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് ഇൻ ഇനോടെ ടു അച്ചീവ് ദ മാർക്കറ്റിംഗ് ഗോൾസ് മാർക്കറ്റിംഗിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഫോളോയിങ് ആർ ദി ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് ഫിലോസഫീസിനെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തത് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആണ് ഇപ്പം എന്താണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് നോക്കാം ദിസ് ഫിലോസഫി സെയിൽസ് ദാറ്റ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ റിസൾട്ടിംഗ് ഇൻ ലോ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ എനേബിൾ ദ മാർക്കറ്റ് ടു സെൽ ദ പ്രൊഡക്റ്റ് നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്നുള്ളത് ഇറ്റ് സെയിൽസ് ദാറ്റ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വൻ തോതിലുള്ള ഉൽപ്പാദനം ഉയർന്ന തോതിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദനം നടക്കുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ലോ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരു യൂണിറ്റ് കോസ്റ്റ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് അത് കുറഞ്ഞു വരുന്നു അല്ലേ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് അല്ല കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കുറഞ്ഞു വരുന്നു കാരണം ഫിക്സഡ് കോസ്റ്റുകളൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഇറ്റ് എനേബിൾസ് ദ മാനേജർ ഓർ മാർക്കറ്റർ ടു സെൽ ദ പ്രൊഡക്റ്റ് അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റുകളുടെ വിൽപ്പന നടത്തുന്നതിന് ഇത് മാർക്കറ്ററെ സഹായിക്കുന്നുണ്ട് കാരണം കുറഞ്ഞ പ്രൈസേ വരുന്നുള്ളൂ അല്ലേ കോസ്റ്റ് കുറവാകുമ്പോൾ കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്താൻ സാധിക്കുന്നു അതുവഴി സെയിൽസ് കൂട്ടാൻ സാധിക്കുന്നു അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ഓഫറിംഗ് പ്രൊഡക്റ്റ്സ് അറ്റ് ലോ പ്രൈസ് അപ്പം അതായത് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് പറയുന്നത് എന്താണ് ലോ പ്രൈസിൽ കുറഞ്ഞ വിലയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് പോലും അല്ലെങ്കിൽ കുറഞ്ഞ കോസ്റ്റിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന പോലും നമുക്ക് കുറഞ്ഞ വിലയിൽ സെയിൽസ് നടത്താൻ സാധിക്കുന്നു അതുവഴി മാർക്കറ്റിങ്ങിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുക ദീസ് കോൺസെപ്റ്റ് എംബസൈസ് ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ത്രൂ മാസ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പം ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അല്ലേ ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു ത്രൂ മാസ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉയർന്ന തോതിലുള്ള മാസ് പ്രൊഡക്ഷൻ ഉയർന്ന തോതിലുള്ള പ്രൊഡക്ഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുകയും അതുവഴി നമുക്ക് കുറഞ്ഞ വിലയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി അടുത്തത് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ആണ് ഒന്നാമത്തത് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തത് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ആണ് അക്കോർഡിംഗ് ടു ദീസ് കോൺസെപ്റ്റ് ദ മാർക്കറ്റർ ക്യാൻ ഈസിലി സെൽ ദ പ്രൊഡക്റ്റ് ഈ ഫ് ഇറ്റ് ഈസ് ഓഫ് ഹൈ ക്വാളിറ്റി ഇപ്പം ഇവിടെ ക്വാളിറ്റി കൂടുതലാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ മാർക്കറ്റിടക്ക് തന്റെ ഉൽപ്പന്നങ്ങൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് പറയുക ദ എംബസൈസൈസ് ഓൺ പ്രൊഡക്റ്റ് ക്വാളിറ്റി അതായത് പ്രൊഡക്റ്റ് കോൺസെപ്റ്റിൽ ഊന്നൽ കൊടുക്കുന്നത് എംബസൈസ് ചെയ്യുന്നത് ഏതിലാണ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലാണ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ കസ്റ്റമർ ഓൾവേസ് ഫേവേസ് ക്വാളിറ്റി ആൻഡ് പെർഫോമൻസ് അപ്പോൾ എപ്പോഴും കസ്റ്റമർ ക്വാളിറ്റിക്കും ആ ഉൽപ്പന്നത്തിൻ്റെ പെർഫോമൻസിനും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് കോൺസെപ്റ്റിൽ വിശ്വസിക്കപ്പെടുന്നത് സുപ്പീരിയർ പ്രൊഡക്ട്സ് ആർ ഓൾവേസ് വെൽക്കംഡ് ആൻഡ് ആക്സെപ്റ്റഡ് ബൈ ദി കസ്റ്റമർ അപ്പോൾ എപ്പോഴും സുപ്പീരിയർ പ്രൊഡക്റ്റ്സ് അല്ലെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് ആളുകൾ എപ്പോഴും അതിനെ സ്വാഗതം ചെയ്യും കസ്റ്റമേഴ്സ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു മാർക്കറ്റിംഗ് സക്സസ് ഡിപ്പെൻസ് ഓൺ ദി കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് പ്ലാനിങ് അപ്പം അതുകൊണ്ട് ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ വേണ്ടി മാർക്കറ്റിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് പ്ലാനിങ് നിരന്തരമായിട്ട് നമ്മൾ പ്രൊഡക്റ്റുകളെ പ്ലാൻ ചെയ്യുകയും അതായത് അതിൽ വേണ്ട നവീകരണങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്നോവേഷൻസ് നടത്തിക്കൊണ്ട് കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അല്ലേ ഇൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ മാർക്കറ്റിംഗ് സക്സസ് ആവുകയുള്ളൂ എന്നുള്ളതാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് പറയുക ഇനി അടുത്തത് സെല്ലിംഗ് കോൺസെപ്റ്റാണ് എന്താണ് സെല്ലിംഗ് കോൺസെപ്റ്റ് നോക്കാം ദീസ് കോൺസെപ്റ്റ് ബിലീവ് ദാറ്റ് ലോ കോസ്റ്റ് ഓർ ഹൈ ക്വാളിറ്റി എലോൺ ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു സെൽ ദ പ്രൊഡക്റ്റ് മുകളിൽ പറഞ്ഞതുപോലെ ലോ കോസ്റ്റ് കുറഞ്ഞ വിലയിൽ ഉൽപ്പാദനം നടത്തുക രണ്ടാമത് പറഞ്ഞ പോലെ ഹൈ ക്വാളിറ്റി ഉയർന്ന ക്വാളിറ്റി ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പോരാ പ്രൊഡക്റ്റ് സെയിൽസ് നടക്കണമെങ്കിൽ എന്നാണ് സെല്ലിംഗ് കോൺസെപ്റ്റ് പറയുക ബൈഎഫ് ഹാവ് അൻഇൻഹൻറ്റ് റെസിസ്റ്റൻസ് ടു ബൈ അതായത് ഉൽപാ കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ഇൻഹേറൻ്റ് റെസിസ്റ്റൻസ് ഉണ്ട് അവർക്ക് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ ഒരു മടി ഉണ്ടാകാം ബൈസ് വിൽ നോട്ട് ബൈ ഓൺ ദെയർ ഓൺ അവർ സ്വന്തമായിട്ട് അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നില്ല ദ ഹാവ് ടു ബി പെർസ്യൂഡ് ടു ബൈ അവരെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കണം പെർസ്യൂ ചെയ്യണം എന്നുള്ളതാണ് പറയുക കോൺസെപ്റ്റ് എം സെല്ലിംഗ് എഫേർട്സ് അതായത് സെല്ലിംഗ് കോൺസെപ്റ്റ് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന നടക്കണമെങ്കിൽ സെല്ലിംഗ് എഫേർട്സ് ഉണ്ടാകണം വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള എഫേർട്ട് ഉണ്ടാകണം മാർക്കറ്റിംഗ് സക്സസ് ഡിപ്പെൻസ് ഓൺ അഗ്രസീവ് സെല്ലിങ് അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിങ് സെയിൽസ് പരമാവധി കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആൻഡ് പ്രൊമോഷൻ എഫേർട്സ് സെയിൽസ് പ്രൊമോഷൻ എഫേർട്സ് വിൽപ്പന കൂട്ടുന്നതിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് പബ്ലിസിറ്റി കൊടുക്കൽ തുടങ്ങിയ സെയിൽസ് പ്രൊമോഷണൽ ടെക്നിക്കുകൾ എഫേർട്സുകൾ അപ്ലൈ ചെയ്യൽ അതെല്ലാം സെല്ലിംഗ് എഫേർട്സ് ആണ് അതിനെയാണ് നമ്മൾ സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുക അതായത് ഇവിടെ ഹൈ ക്വാളിറ്റിയും ലോ കോസ്റ്റും മാത്രം പോരാ സെല്ലിംഗ് എഫേർട്ടുകൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അഡ്വർടൈസിംഗ് പബ്ലിസിറ്റിയിലൂടെ ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കണം പെർസ്യൂ ചെയ്യണം എന്നുള്ളതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ് പറയുക ഇനി നമുക്ക് അടുത്തത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് നോക്കാം ദിസ് ഈസ് സി കൺസ്യൂമർ ഓറിയൻ്റെ കോൺസെപ്റ്റ് കൺസ്യൂമർക്ക് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ എംബസൈസ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണെന്ന് പറയാം അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് പ്രൊഡക്ട്സ് ആർ ഡെവലപ്ഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ദീഡ്സ് ഓഫ് ദി കസ്റ്റമർ ഓരോ കസ്റ്റമറെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഒപ്പം തന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ വിൽപ്പനയ്ക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് അതിൻ്റെ ആദ്യം ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് പറയുക ദിസ് എംബസൈസ് ഈസ് ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതായത് ദ എംബസൈസ് ഈ കാര്യത്തിൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെയാണ് മാർക്കറ്റിംഗ് സക്സസ് ഡിപ്പെൻസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ്സ് ഓഫ് ദി പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക മനസ്സിലാക്കുക ആൻഡ് സപ്ലൈയിങ് പ്രൊഡക്റ്റ്സ് ടു സാറ്റിസ്ഫൈഡ് ആർ നീഡ് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്തുകൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നതാണ് ഇവിടെ മാർക്കറ്റിംഗിൻ്റെ സക്സസ് ആയിട്ട് പറയുക ഹിയർ ദി മാർക്കറ്റർ ഈസ് എൻഗേജഡ് ഓൺ സെല്ലിംഗ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് നോട്ട് മിയർലി ഓൺ സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവിടെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ ഒരു മാർക്കറ്റർ ഏർപ്പെട്ടിരിക്കുന്നത് അത് സെല്ലിംഗ് സാറ്റിസ്ഫാക്ഷൻ വിൽക്കുന്നത് സാറ്റിസ്ഫാക്ഷനെയാണ് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ് അവിടെ വിൽക്കപ്പെടുന്നത് അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന നടക്കുകയാണെങ്കിൽ അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുക നോട്ട് മിയർലി സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് കേവലം ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ നൽകുന്നതിനപ്പുറം കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന പ്രൊഡക്റ്റുകളും സേവനങ്ങളും നൽകുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുക ഇനി നമുക്ക് സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന അല്പോട് ഉയർന്ന ലെവലിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഷുഡ് എയിം അറ്റ് ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി അപ്പോൾ സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ ഇൻഡിവിജ്വൽ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനേക്കാൾ ഉപരിയായിട്ട് സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള വെൽഫെയറിന് മുൻതൂക്കം കൊടുക്കണമെന്നുള്ളതാണ് സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് പറയുക സൊസൈറ്റിയുടെ ക്ഷേമം അതായിരിക്കണം ഓരോ മാർക്കറ്ററുടെയും ലക്ഷ്യമെന്ന് സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് പറയുന്നു ദ കോൺസെപ്റ്റ് എംബസൈസ് സോഷ്യൽ വെൽഫെയർ ഇപ്പോൾ ഇവിടെ എംബസൈസ് കൊടുക്കുന്ന ഊന്നല കൊടുക്കുന്നത് സൊസൈറ്റിയുടെ ക്ഷേമത്തിനാണ് സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് ദ മാർക്കറ്റർ ഷുഡ് പ്രൊഡ്യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഓൺലി ദോസ് ഗുഡ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി ഓരോ മാർക്കറ്ററും പ്രൊഡ്യൂസ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി സൊസൈറ്റിയുടെ ക്ഷേമത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭാവന ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഓരോ പ്രൊഡ്യൂസറും ഉത്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് പറയുക വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഷുഡ് ഹാവ് പ്രയോറിറ്റി ഓവർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ കസ്റ്റർ നീഡ് ഇപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ നീഡിനേക്കാളും ഉപരിയായിട്ട് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് വെൽഫെയർ ഓഫ് ദി പീപ്പിളിനാണ് അതായത് മൊത്തത്തിലുള്ള സമൂഹത്തിൻ്റെ ക്ഷേമത്തിനാണ് ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ മാർക്കറ്റിംഗ് എയിംസ് ടു ഇൻക്രീസ് ദ അക്സെപ്റ്റബിലിറ്റി ഓഫ് സോഷ്യൽ കോസസ് ലൈക്ക് അപ്പോൾ ഇവിടെ കൂടുതൽ ഇൻക്രീസ്ഡ് ആയി നമ്മൾ ഇന്നത്തെ കാലത്ത് മോഡേൺ മാർക്കറ്റിങ്ങിൽ ഈ ഒരു സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അനുസരിച്ചാണ് മിക്കവാറും കമ്പനികൾ മുന്നോട്ട് പോവുക അതായത് സൊസൈറ്റിക്ക് ദോഷകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊന്നും കൂടുതലായിട്ട് നിർമ്മിക്കാതെ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും അപ്പോൾ സോഷ്യലായിട്ടുള്ള കോസസ് സോ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന രീതിയിൽ പോപ്പുലേഷൻ കൺട്രോള് എനർജി കൺസർവേഷൻ ഊർജത്തിന്റെ സംരക്ഷണം എൻവയറമെന്റ് പ്രൊട്ടക്ഷൻ പരിസ്ഥിതിക്ക് കൂടുതൽ ആഘാതം വരുത്താതെയുള്ള ഉത്പാദനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിങ്ങിൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പത്രത്തിലുള്ള കോൺസെപ്റ്റിനെയാണ് ഫിലോസഫിയാണ് നമ്മൾ സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആറാമത്തതായിട്ട് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അത് നോക്കാം എന്താണെന്നുള്ളത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഈസ് എ ന്യൂ മാർക്കറ്റിംഗ് ഫിലോസഫി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഫിലോസഫിയാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടു മീറ്റ് ദ ചലഞ്ചസ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് മോഡേൺ മാർക്കറ്റിംഗിന്റെ വെല്ലുവിളികൾ നേരിട നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണത് ഇറ്റ് ഇൻവോൾവ്സ് എ ടോട്ടൽ അപ്രോച്ച് ടു സോൾവ് ദ മാർക്കറ്റിംഗ് പ്രോബ്ലംസ് ഇവിടെ ഹോളിസ്റ്റിക് എന്ന വാക്ക് സൂചിപ്പിക്കുന്ന പോലെ ടോട്ടാലിറ്റി അല്ലെങ്കിൽ ഒരു ടോട്ടൽ അപ്രോച്ച് ആണ് എല്ലാ തരത്തിലുമുള്ള എല്ലാ വശങ്ങളിലൂടെ ഉള്ള ഒരു സമീപനം ടു സോൾവ് ദ മാർക്കറ്റിംഗ് പ്രോബ്ലം മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടോട്ടലിസ്റ്റിക് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഇവിടെ വരിക ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ദ ഫോളോയിങ് കമ്പോണൻസ് അപ്പോൾ ഇവിടെ ആറാമത് വരുന്ന ഈ ഒരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനെ നമുക്ക് വീണ്ടും കുറെ എണ്ണമായിട്ട് തരംതിരിക്കുന്നുണ്ട് അതിൽ തന്നെ ഒന്നാമത്തത് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് നമുക്ക് ഇവിടെ സ്മോൾ ട്രേറ്റ് ഈ ആറിന്റെ സബ് സെക്ഷൻ ആയിട്ടാണ് ഇത് വരിക റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് പ്രസൻറ്റ് ഡേ കസ്റ്റമേഴ്സ് ആർ മോർ ഇൻഫോംഡ് എന്താണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് നമുക്ക് നോക്കാം കസ്റ്റമേഴ്സ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ഇൻഫോംഡ് ആണ് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ് മോർ ഡിമാൻഡിങ് അവർക്ക് അവർ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന്റെ പ്രോഡക്റ്റിൻ്റെ കുറിച്ചും വിലയെക്കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡിമാൻഡുകളുണ്ട് ആൻഡ് ഹാവ് മോർ ചോയ്സസ് അവരുടെ മുന്നിൽ ധാരാളം പ്രൊഡക്റ്റുകളുണ്ട് അവർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഡിഫറൻറ്റ് പ്രൊഡക്ട്സ് ഒരേ കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ വ്യത്യസ്ത ക്വാളിറ്റിയുള്ള ഓരോ ഉപയോഗങ്ങൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ വ്യത്യസ്ത കമ്പനികളുടെ ബ്രാൻഡുകൾ അവരുടെ മുന്നിൽ ലഭ്യമാണ് അവർ കൂടുതൽ ചോയ്സസ് ഉണ്ട് അക്കോർഡിംഗ് ടു ജെഫ്രേ ഗിറ്റ്മോർ ജെഫ്രേ ഗിറ്റ്മോർ എന്ന മാർക്കറ്റിംഗ് വിദഗ്ധൻ പറയുന്നത് ദ ചലഞ്ചസ് ടുഡേ ഈസ് നോട്ട് ടു പ്രൊഡ്യൂസ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഇപ്പം ഇന്നത്തെ കാലത്ത് മാർക്കറ്റിങ്ങിലെ ചലഞ്ചസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ടു പ്രൊഡ്യൂസ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ സംതൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല ബട്ട് ടു പ്രൊഡ്യൂസ് ലോയൽ കസ്റ്റമേഴ്സ് ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കമ്പനിയോട് കൂറുള്ള കമ്പനിയോട് വിശ്വസ്തതയുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ മാത്രം നിരന്തരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ മാർക്കറ്റിംഗിൻ്റെ വെല്ലുവിളി എന്നാണ് ജെഫ്രെ ഗിറ്റ്മോർ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് വിദഗ്ധൻ പറയുക റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് അതാണ് സൂചിപ്പിക്കുക റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഈസ് ആൻ എഫക്റ്റീവ് ടൂൾ ടു ബിൽഡ് കസ്റ്റമർ ലോയൽറ്റി അപ്പോൾ കസ്റ്റമർ ലോയൽറ്റി ബിൽഡപ്പ് ചെയ്യുന്നതിനുള്ള നടപടികളാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിലൂടെ മുന്നോട്ട് വയ്ക്കുക

പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി പോകുന്ന ആ കാര്യത്തെ ഡിസ്കറേജ് ചെയ്യുകയും കമ്പനിയോട് ഒരു ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുക ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് നോക്കാം ഹോളിസ്റ്റിക് മാർക്കറ്റിംഗിൻ്റെ രണ്ടാമത്തെ ആണ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ദ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് എവറി ഓർഗനൈസേഷൻ ഈസ് ടു മാക്സിമൈസ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ എല്ലാ ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവായിട്ട് കണക്കാക്കപ്പെടുന്നത് സെയിൽസ് കൂട്ടുക പ്രോഫിറ്റ് കൂട്ടുക കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനിലൂടെ ഈ സെയിൽസും പ്രോഫിറ്റും കൂട്ടുക എന്നുള്ളതാണ് ടു അച്ചീവ് ദീസ് ഇത് നേടുന്നതിന് വേണ്ടി ഓർഗനൈസേഷൻ ഷുഡ് ഫോളോ ആൻ ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ച് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ച് ഫോളോ ചെയ്യണമെന്നാണ് പറയുക ഇൻ ഇൻടയർ ഓപ്പറേഷൻസ് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻറ്റഗ്രേറ്റഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം സംയോജിപ്പിക്കുക ഇവിടെ സംയോജിപ്പിക്കുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളെയാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു സ്ഥാപനത്തിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ആൻഡ് ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പേഴ്സണൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുക ദാറ്റ് ഷുഡ് ഫംഗ്ഷൻ ഇൻ എ കോർഡിനേറ്റഡ് മാനർ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒരു ഏകോപിപ്പിച്ചുകൊണ്ട് അത് പരസ്പരം ഏകോപിപ്പിച്ചുകൊണ്ട് വേണം അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ആൻ അപ്രോച്ച് വെയർ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഈസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് അതർ ഫംഗ്ഷൻസ് അതായത് മാർക്കറ്റിംഗ് ഫംഗ്ഷനെ മറ്റ് ഫംഗ്ഷൻസുമായിട്ടെല്ലാം ഇൻറ്റഗ്രേറ്റ് ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് നിർമ്മിക്കണം എന്നുള്ളത് അതിന് മുമ്പായിട്ട് ഒരു മാർക്കറ്റിംഗ് റിസർച്ച് നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം അപ്പോൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് മാർക്കറ്റിംഗിൻ്റെ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗിൽ പറയുക ഇനി ഇന്റേണൽ മാർക്കറ്റിംഗ് ആവാം ഇന്റേണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതും ഇതുമായിട്ട് കണക്റ്റഡ് ആണ് ഇന്റേണൽ മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ഹാർമണി എമംഗ് വേരിയസ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വിത്ത് ഇൻ ദി ഫേം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പല വിധത്തിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പിനെയാണ് നമ്മളിവിടെ ഇന്റേണൽ മാർക്കറ്റിംഗ് എന്ന് പറയുക ടു മേക്ക് ഇന്റേണൽ മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ഇന്റേണൽ മാർക്കറ്റിംഗിനെ നമുക്ക് സക്സസ്ഫുൾ ആക്കുന്നതിന് വേണ്ടി മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫേം ഷുഡ് ബി കൺവേഡ് ടു ഓൾ എംപ്ലോയീസ് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കമ്പനിയുടെ ഓവറോൾ മിഷൻ ആൻഡ് വിഷൻ ഇത് രണ്ടും കൃത്യമായിട്ട് എല്ലാ എംപ്ലോയീസിനോടും കൺവേ ചെയ്യപ്പെടണം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം കമ്പനിയുടെ ലക്ഷ്യം എന്താണ് ദീർഘകാല ലക്ഷ്യം എന്താണ് ഷോർട്ട് ടൈം ലക്ഷ്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓവറോൾ ഓബിറ്റീവിനാണ് നമ്മൾ വിഷൻ എന്ന് പറയുന്നത് ആ വിഷൻ നേടുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ ഗോളുകളെയാണ് നമ്മൾ മിഷൻസ് എന്ന് പറയുക വിഷനും മിഷനും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തിരിക്കണം ദർ ഷുഡ് ബി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എമംഗ് ദി എംപ്ലോയസ് ബോത്ത് ഇൻ ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോം മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളിലും എംപ്ലോയിസിൻ്റെ എല്ലാ തലങ്ങളിലും ഹോറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും എല്ലാം വർക്ക് ചെയ്യുന്ന എല്ലാ തലങ്ങളിലുള്ള ആളുകളിലേക്കും ഈ കാര്യങ്ങൾ എത്തിക്കേണ്ടതാണ് കോർഡിനേഷൻ ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ദ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ബൂസ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അപ്പം ഇങ്ങനെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഓ പ്രൊഡക്റ്റുകൾ അവിടെ നിർമ്മിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകളുടെ വാല്യൂ കൂടുന്നു മൂല്യം കൂടുന്നു അത് കസ്റ്റമറെ സാറ്റിസ്ഫൈയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻറ്റേർണൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത അപ്പോൾ അതൊരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൻ്റെ രണ്ടാമത്തെ സബ് സെക്ഷനാണ് മൂന്നാമത്തെ സബ് സെക്ഷനാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് വരുന്നത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ് അതും ഹോളിസ്റ്റിക് മാർക്കറ്റിംഗിൻ്റെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൻ്റെ സെക്ഷനാണ് നാലാമത്തതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ഇവാലുവേഷൻ ഓഫ് ദി പെർഫോമൻസ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൻ്റെയും പ്രോഗ്രാംസിൻ്റെയും ഇവാലുവേഷൻ അതിൻ്റെ വിലയിരുത്തലാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് വരിക പെർഫോമൻസ് മാർക്കറ്റിംഗ് അതായത് പെർഫോമൻസ് എത്രയുണ്ട് എന്നുള്ളത് അളക്കുന്നു വിലയിരുത്തുന്നു ഇറ്റ് സ്റ്റഡീസ് ഹൗ ആൻഡ് ടു വാട്ട് എക്സ്റ്റൻ്റ് ദ ബിസിനസ് ഫേം ആൻഡ് ദി സൊസൈറ്റി ഹാവ് ബെനിഫിറ്റഡ് ഫ്രം ദി മാർക്കറ്റിംഗ് പ്രോഗ്രാം നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ മാർക്കറ്റിംഗ് പ്രോഗ്രാമുകളിലൂടെ ഹൗ ആൻഡ് ടു വാട്ട് എക്സ്റ്റെൻഡ് എങ്ങനെ അല്ലെങ്കിൽ എത്ര മാത്രം ബിസിനസ് ഫേമും സൊസൈറ്റിയും ഹാവ് ബെനിഫിറ്റഡ് ബിസിനസ് പേയ്മിനും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്കും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടെന്നുള്ളത് മെഷർ ചെയ്യുകയാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഹാർ എ ബിസിനസ് സക്സീഡഡ് ഇൻ അറ്റ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അതായത് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സിന് എന്ന് പറയുന്നത് ബിസിനസ് പേയ്മിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ ബിസിനസ് പേയ്മിന്റെ പ്രോഫിറ്റ് നേടുക എന്നുള്ള ലക്ഷ്യമാണ് കസ്റ്റമർ സാറ്റിസ്ഫൈ എന്നുള്ള ലക്ഷ്യമാണ് സെയിൽസ് കൂട്ടുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളെല്ലാം നേടിയിട്ടുണ്ടോ സൊസൈറ്റിയെ സംബന്ധിച്ച് സൊസൈറ്റിയുടെ ക്ഷേമം വെൽഫെയർ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ ഓരോ കസ്റ്റമറുടെക്കും സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടുണ്ടോ അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നേടിയിട്ടുണ്ടെങ്കിൽ ബിസിനസ് അതിൻ്റെ മാർക്കറ്റിംഗ് എഫേർട്ടിൽ സക്സസ് ആണ് എന്ന് പറയാൻ സാധിക്കും അല്ലേ അപ്പോൾ ഹൗ ഫാർ എ ബിസിനസ് ഫാവ് സക്സീഡ് ഇൻ അറ്റൈനിങ് ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എത്രമാത്രം അറ്റൈൻ ചെയ്തിട്ടുണ്ട് വിജയം വരിച്ചിട്ടുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി പെർഫോമൻസ് മാർക്കറ്റിംഗ് നടത്തുന്നു ഇപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൻ്റെ മറ്റൊരു കാര്യമാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് അപ്പോൾ ഇതെല്ലാം കൂടി കൂടി ചേരുന്നതാണ് മാർക്കറ്റിംഗ് ഫിലോസഫി എന്ന് പറയുന്നത് അപ്പൊ മാർക്കറ്റിംഗ് ഫിലോസഫി എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളാണ് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു പിന്നെ മാർക്കറ്റിങ്ങിന്റെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മളിനി അടുത്ത ദിവസം കാണാം